ஹலோ கைஸ், எல்லோரும் நம்மளோட புதிய வீடியோக்கு சாதம். இன்னும் நம்ம சர்ச்சை செய்ய போகிறது வர்ணக்கடலை பற்றியாங்க. வர்ணக்கடலையோட அடிஸ்தானபரமாக குறைச்ச காரியங்களாக நம்ம இன்னும் சர்ச்சை செய்யுது. அப்போ என்ன நமக்கு வீடியோக்கு கிடக்கலாம். ஒரு ஜனாதிபத்திய ராஜ்யத்திலே அடிஸ்தான நியம சம்ஹிதையான ഭരണഘടന. ഭരണഘടനകളെ ലിഖിത ഭരണഘടനകളെന്നും അലിഖിത ഭരണഘടനകളെന്നും രണ്ടായി തരംതിരിക്കാം. നിലവിലുള്ള ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന ആണ്. ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയാണ്. അലിഖിത ഭരണഘടനയുള്ള രണ്ട് രാജ്യങ്ങളാണ് ബ്രിട്ടനും ഇസ്രായേലും. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ബ്രിട്ടനാണ്. ലിഖിത ഭരണഘടന നിലവിൽ വന്ന ആദ്യ രാജ്യം അമേരിക്ക 1789. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യമാണ് ഗ്രീസ്. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യവും ഗ്രീസ് തന്നെയാണ്. ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് ബ്രിട്ടൻ ആണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ്. ഡോക്ടർ ബി ആർ അംബേദ്കറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. ഡോക്ടർ ബി ആർ അംബേദ്കറായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി. ആധുനിക മനു, ആധുനിക ബുദ്ധൻ എന്നീ പേരുകളിലാണ് ബി ആർ അംബേദ്കർ അറിയപ്പെടുന്നത്. അംബേദ്കർ ജനിച്ച വർഷം 14 April 1891. അന്തരിച്ച വർഷം 6 December 1956. ബി ആർ അംബേദ്കർ ജനിച്ച ഗ്രാമം മധ്യപ്രദേശിലെ മോവ്. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. മെഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. അംബേദ്കറിൻ്റെ ചരമദിനമായ 6 December മഹാപരിനിർവാൺ ദിനമായി ആചരിക്കുന്നു. ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ചൈത്യഭൂമി. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യനെന്ന് അംബേദ്കറെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി. 1990 ബഹുമതിയായി ഭാരത് രത്ന നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. ബി ആർ അംബേദ്കറോടുള്ള ബഹുമാനാർത്ഥം ഇന്ത്യയിൽ 2017 April 14 ജലദിനം ആയി ആചരിക്കാൻ തീരുമാനിച്ചു. ഡോക്ടർ അംബേദ്കറോടുള്ള ആദരസൂചകമായി 2015 പുറത്തിറക്കിയ നാണയങ്ങൾ 10 രൂപ, 125 രൂപ. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തിയാണ് പ്രേം ബിഹാരി
நரேன் ரேஸ்டா. ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് ബി എൻ റാവു. നന്ദലാൽ ബോസാണ് ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത്. ജവഹർലാൽ നെഹ്റുവാണ് ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായത് 1950 ജനുവരി 26 ദേശീയ നിയമ ദിനമായി ആചരിക്കുന്നത് നവംബർ 26 ഭരണഘടന തയ്യാറാക്കാനെടുത്ത സമയം 2 വർഷം 11 മാസം 18 ദിവസം. മൊത്തം 11 സെഷനിലായി 165 ദിവസമാണ് അസംബ്ലി സമ്മേളിച്ചത്. ഭരണഘടന നിലവിൽ വന്ന സമയത്തുണ്ടായിരുന്നത് 305 ആർട്ടിക്കിളും 8 ഷെഡ്യൂളും 22 പാർട്ടും. 465 ആർട്ടിക്കിളും 12 ഷെഡ്യൂളും 25 പാർട്ടുമാണ് ഭരണഘടനയിൽ ഇപ്പോൾ ഉള്ളത്. നമ്മുടെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായല്ലോ. ഇഷ്ടമായാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ നമ്മുടെ വീഡിയോകൾ കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.